1986 കാശ്മീരിൽ വെച്ചുകൊണ്ട് ചെറുവാടിക്കാരനായ അബ്ദു മാസ്റ്റർ ക്രിസ്റ്റീനയെ കണ്ടുമുട്ടുകയായിരുന്നു. ലിപ്സണിലെ പോർച്ചുഗലിലെ ലിപ്സൺ യൂണിവേഴ്സിറ്റിയിൽ ആഫ്രോ ഏഷ്യൻ വിഭാഗത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനിയായിരുന്നു ക്രിസ്റ്റീന. അബ്ദു മാസ്റ്റർ അത്യാവശ്യം ചരിത്രപരമായ കാര്യങ്ങളിൽ താല്പര്യമെടുക്കുകയും ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതുകയുമൊക്കെ ചെയ്ത ഒരാളായിരുന്നതുകൊണ്ട് ക്രിസ്റ്റീന ചോദിച്ചു, നിങ്ങൾക്ക് ആയിഷയെ പരിചയമുണ്ടോ? അബ്ദു മാസ്റ്റർ പറഞ്ഞു, എനിക്ക് നിങ്ങൾ അന്വേഷിക്കുന്ന ആയിഷയെ പരിചയമില്ല. എങ്ങനെയാണ് നിങ്ങൾക്ക് ആയിഷയെ പരിചയമെന്ന് ക്രിസ്റ്റീനയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ പോർച്ചുഗലിൽ ഇന്ത്യയിലെ ഈ ഗസൽ പോലെ ഒരു സംഗീതശാഖയുണ്ട്. ആ സംഗീതശാഖയിൽ അവിടുത്തെ ഒരു ആൽബത്തിൻ്റെ പേര് ആയിഷ എന്നാണ്. ഈ ആയിഷ നിങ്ങളുടെ മലബാറിൽ ജനിച്ചു ജീവിച്ച പെൺകുട്ടിയാണ്. കേരളത്തിൽ ജനിച്ച് ജീവിച്ച് തിക്കോടിയുടെയും എലത്തൂരിൻ്റെയും ഇടയിൽ തീരദേശത്തെവിടെയോ ജീവിച്ച ഒരു പെൺകുട്ടിയാണ് ആയിഷ എന്ന് പറയുന്ന പെൺകുട്ടി. ആയിഷ പോർച്ചുഗലിലെ ലിപ്സണിൽ, അല്ലെങ്കിൽ പോർച്ചുഗലുള്ള മനുഷ്യർ, പോർച്ചുഗീസുകാർ ഇത്രമേൽ ഓർക്കാനും ഒരു കവിത എഴുതാനും അത് ആലപിക്കാനുമൊക്കെ കാരണമായി വരുന്നിടത്തേക്ക് എത്തിയതിൻ്റെ കാരണം, 1498 ഇന്ത്യയിലേക്ക് ആദ്യമായി വന്ന അധിനിവേശ ശക്തികൾ ഇവിടെ നിന്നുള്ളത് മുഴുവനും പെറുക്കിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലേക്ക് വന്ന ആദ്യത്തെ വൈദേശിക ശക്തികളാണ് പോർച്ചുഗീസുകാർ. അവരന്ന് വന്ന സമയത്ത് ഏറ്റവുമധികം അവരെ എതിർക്കാൻ മുന്നിലുണ്ടായിരുന്ന ജനവിഭാഗമായിരുന്നു മാപ്പിളമാർ. സാമൂതിരി രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം കടലിൽ വെച്ചുകൊണ്ട് ആ കാലത്ത് പോർച്ചുഗീസുകാരെ ചെറുത്ത് തോൽപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ വലിയ തോതിൽ എതിർക്കുകയോ ചെയ്തിരുന്നത് കുഞ്ഞാലി മരക്കാന്മാരുടെ നേതൃത്വത്തിലുള്ള മാപ്പിളപ്പടയാളികളായിരുന്നു. അതുകൊണ്ട് തന്നെ പോർച്ചുഗീസുകാർക്ക് ഏറ്റവും അധികം ദേഷ്യമുണ്ടായിരുന്നത് മാപ്പിളമാരോടായിരുന്നു, മുസ്ലിമീങ്ങളോടായിരുന്നു. ഈ ഒരൊറ്റ കാരണത്താലാണ് ആ തീരദേശത്തെവിടെയോ കടിഞ്ഞുകൂടുന്ന ആയിഷ എന്ന് പറയുന്ന പെൺകുട്ടിയെ അവരുടെ കുടുംബത്തിൽ വന്നുകൊണ്ട് പോർച്ചുഗീസുകാരായ കുറച്ച് പട്ടാളക്കാർ പിടിച്ചു കൊണ്ടുപോവുകയും വടകരയ്ക്ക് പരിസരത്തെ ഇരിങ്ങലിൽ നിന്ന് അല്പം പടിഞ്ഞാറോട്ട് പോയാൽ അവിടെ കടലിൽ തല ഉയർത്തി നിൽക്കുന്ന വെള്ളിയാങ്കല്ലെന്ന് പറയുന്ന ആ പാറയുടെ മേലെ കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് വെട്ടി നുറുക്കിയിട്ട് കടലിലേക്ക് എറിയുകയും ചെയ്ത പെൺകുട്ടിയാണ് മലയാളിയായ ആയിഷ എന്ന് പറയുന്ന പെൺകുട്ടി. അന്ന് തൻ്റെ സഹപ്രവർത്തകർ ചെയ്ത ഈ കാര്യങ്ങൾ ഇഷ്ടപ്പെടാതെ അതിനെ എതിർത്ത ഒരു പോർച്ചുഗീസുകാരൻ പട്ടാളക്കാരനുണ്ടായിരുന്നു. മുസ്ലിമീങ്ങളോട്, മാപ്പിളമാരോട്, കേരളക്കാരോട് നമുക്ക് ദേഷ്യമുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പെൺകുട്ടിയോട് നമ്മളൊരിക്കലും തെറ്റു ചെയ്യാൻ പാടില്ലെന്ന് വളരെ ധീരനായി പറഞ്ഞൊരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെതിരെ അവർ പരാതി കൊടുക്കുകയും ലിപ്സണിലെ രാജാവ് അയാളെ അന്ന് വിചാരണ ചെയ്യുകയും അവിടെ ജയിലിലടക്കുകയും ചെയ്ത സമയത്ത് ആ ജയിലിൽ കാരാഗ്രഹത്തിലിരുന്നു കൊണ്ട് അദ്ദേഹമാണ് ആയിഷയുടെ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് വളരെ വൃത്തിയായിട്ട് ഫാസ്റ്റോ എന്ന് പറയുന്ന ഈ ഗാനശാഖയിലെ ഈ ഒരു ആൽബം തയ്യാറാക്കിയത്. ഞാൻ എന്തിനാണ് ഈ സംഭവം പറഞ്ഞത്? കുറച്ച് ദിവസങ്ങൾ, 2-3 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം 75-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. 75-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന സമയത്ത് അതിനേറ്റവും മുന്നിൽ നിന്നുകൊണ്ട് നേതൃപരമായ പങ്കുവഹിക്കേണ്ട ജനവിഭാഗമാണ് മുസ്ലിമീങ്ങൾ എന്ന് നാം അറിയാൻ വേണ്ടിയാണ്. നാം ഓരോരുത്തരും ഈ രംഗത്ത് ഏറ്റവും നല്ല രൂപത്തിൽ ഉണ്ടാകേണ്ട ആളുകളാണ്. ആദ്യത്തെ വൈദേശിക ശക്തി മുതൽ ഇങ്ങോട്ട് വന്ന മുഴുവൻ ആളുകൾക്കെതിരെയും ഏറ്റവും നന്നായി അടരാടിയ, പോരാടിയ ജനവിഭാഗത്തിൻ്റെ പിൻഗാമികളാണ് നമ്മളെന്ന് നമ്മൾ മറക്കാൻ പാടില്ല. ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ പുത്രൻ ഇംഗ്ലീഷുകാർ ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം അന്ന് വിശുദ്ധ സമരം പ്രഖ്യാപിച്ച സമയം മുതൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന് ഉറക്കുണ്ടായിരുന്നില്ല. അവർ കാത്തുനിന്നിരുന്നില്ല.
ഏറ്റവും നന്നായി അവർ രാജ്യത്തിന് വേണ്ടിയിട്ട് നേതൃപരമായ പങ്കുവഹിച്ച് പോരാട്ടം നടത്തുകയായിരുന്നു. ജോർജ് അഞ്ചാമൻ ഒരിക്കൽ ഇന്ത്യയിലേക്ക് വരികയാണ്. ഇന്ത്യയിലേക്ക് വരുന്ന ജോർജ് അഞ്ചാമൻ ഇവിടേക്ക് വരുന്ന സമയം അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് 7 കുതിരകളെ പൂട്ടിയ തേര് അന്ന് തയ്യാറാക്കിയ സമയം അന്നായിരുന്നു. മൗലാന മുഹമ്മദ് അലിയുടെ, മൗലാന ഷൗക്കത്ത് അലിയുടെ ഉമ്മ, ആ ഉമ്മ ബീഗം ആബിദ, ആ ഉമ്മ അന്ന് അവരോട് പറഞ്ഞു, മക്കളെ നമ്മൾ ആരാണെന്ന് അയാൾക്ക് കാണിച്ചു കൊടുക്കണം. അവർ നമ്മെ വിഡ്ഢികളാക്കി മാറ്റുകയാണ്. സത്യത്തിൽ അത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യയിലേക്ക് ഇംഗ്ലീഷുകാർ വരുന്ന സമയം ഇന്ത്യയിൽ 30 കോടി മനുഷ്യരുണ്ടായിരുന്നു. അന്ന് ഇംഗ്ലണ്ടിലെ മനുഷ്യരുടെ എണ്ണം 3 കോടി തികച്ചുണ്ടായിരുന്നില്ല. 3 കോടി തികച്ചില്ലാത്ത നാട്ടിൽ നിന്ന് കുറഞ്ഞ ആളുകൾ വന്ന് 30 കോടി മനുഷ്യരെ വിഡ്ഢികളാക്കി അടിമകളാക്കിയിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ കഴിവും ശേഷിയും നമ്മുടെ അന്തസ്സും കാണിച്ചു കൊടുക്കണമെന്ന് ഒരു ഉമ്മ തൻ്റെ മക്കളോട് പറയുന്നത്. അങ്ങനെ ജോർജ് അഞ്ചാമൻ്റെ ഈ വലിയ വാഹന വ്യൂഹത്തിൻ്റെ മുമ്പിൽ തേരിൽ അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് 7 കുതിരകളെ പൂട്ടിയ തേരിൻ്റെ മുമ്പിൽ 14 കുതിരകളെ കെട്ടിക്കൊണ്ട് അതിൻ്റെ നടുവിലിരിക്കുന്നുണ്ട് ബി അമ്മാൻ എന്ന് പറയുന്ന ഈ ഉമ്മ. ബീഗം ആബിദ നടുവിലാണിരിക്കുന്നത്. വലതുഭാഗത്ത് മുഹമ്മദ് അലിയുണ്ട്, ഇടതുഭാഗത്ത് ഷൗക്കത്ത് അലിയുണ്ട്. രാജാവിൻ്റെ ഈ ഒരു തേരോട്ടത്തിൻ്റെ മുമ്പിൽ രാജ്യത്തിൻ്റെ അന്തസ്സ് കാണിച്ചു കൊടുത്ത ഈ ഉമ്മയുടെ മക്കളുടെ ചരിത്രപരമായ അവരുടെ പോരാട്ടത്തിൻ്റെ കഥയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ കഥ. ഇവിടെ അവസാനിക്കുന്നില്ല. ഒരുപാട് മനുഷ്യരുടെ പോരാട്ടത്തിൻ്റെ കഥയാണ് നമ്മുടെ രാജ്യത്തിന് പറയാനുള്ളത്. അവസാനം ബോംബെയിൽ വെച്ചുകൊണ്ട് ഈ ഒരു സ്വീകരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ജോർജ് അഞ്ചാമൻ അന്ന് പറഞ്ഞു, അത്രേ മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ രാജ്യത്തെ മനുഷ്യരെ വിഡ്ഢികളാക്കാൻ നമുക്ക് കഴിയില്ല, നമുക്ക് ഇവരെ വിഡ്ഢികളാക്കി മാറ്റാൻ കഴിയില്ല. രാജ്യത്തെ ജനങ്ങളുടെ കഴിവെന്താണ് എന്ന് കാണിച്ചു കൊടുക്കാൻ ഗാന്ധിജിയുടെ വലതും ഇടതും നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇരു കൈകളെപ്പോലെ പ്രവർത്തിച്ച ആളുകളായിരുന്നു ഈ രണ്ട് ചെറുപ്പക്കാർ. അവർക്ക് പോരാട്ട വീര്യം നൽകിയത് അവരുടെ ഉമ്മയായിരുന്നു. നമുക്ക് ധാരാളം ഇത് സംബന്ധമായി പറയാൻ കഴിയും. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ ഉമ്മ ഒരു നെയ്ത്തുകാരി കൂടിയായിരുന്നു. അവരൊരു നല്ല ഷാളൊരിക്കൽ നെയ്തുണ്ടാക്കിയിട്ട് ഗാന്ധിജിക്ക് സമ്മാനിച്ചു. ഗാന്ധിജിക്ക് അത് സമ്മാനിച്ചുകൊണ്ട് ഗാന്ധിജിയോട് പറഞ്ഞു, ഇത് നിങ്ങളുടെ പദവി ഉയർത്താൻ, നിങ്ങളുടെ പദവിക്കൊത്ത ഒരു സമ്മാനമായി മാറട്ടെ. അങ്ങനെ ഈ വാക്കിൽ നിന്നാണ് നമ്മൾ പറയാറുണ്ട്, അവരുടെ ഖദർ അനുസരിച്ചുകൊണ്ട്, അവരുടെ സ്ഥാനം അനുസരിച്ചുകൊണ്ട്, അവരുടെ പദവി അനുസരിച്ചുകൊണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. അറബിയിലെ ഖദർ എന്ന് പറയുന്ന വാക്കിന് പദവി അല്ലെങ്കിൽ സ്ഥാനം അഭിമാനം എന്നതിലേക്ക് വരുന്ന അർത്ഥങ്ങളുള്ള ഒരു വാക്കാണ്. ആ ഒരു ഷാൾ കൊടുത്തുകൊണ്ട് ഗാന്ധിജിയോട് ഈ ഉമ്മ പറയുന്നത് നമ്മുടെ പദവിക്കനുസരിച്ച് കൊണ്ടുള്ളൊരു സമ്മാനമാകട്ടെ ഈ ഖദർ എന്നായിരുന്നു. ഗാന്ധിജിക്ക് അത് വലിയ തോതിൽ ഇഷ്ടപ്പെട്ടു. അവരാ ഷാൾ തോളിലിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇനിമേൽ നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ പേര് ഖദർ എന്നാവണം, നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ പേർ ഖദറായി മാറണമെന്ന് ഗാന്ധിജി പ്രഖ്യാപിക്കുന്നത് ഈ ഒരു ഷാളിൽ നിന്നായിരുന്നു. ഓരോ ചെറിയ അടരുകൾ നമ്മൾ എടുത്തു നോക്കിയാലും വേരുകൾ എടുത്തു നോക്കിയാലും രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സംഭാവനയർപ്പിച്ച വലിയ ജനവിഭാഗം. ഈ നാടിൻ്റെ സ്വാതന്ത്ര്യം അത് തൻ്റെ ജീവനേക്കാൾ വലിയ തോതിൽ അത് വിലമതിച്ചതാണ് എന്ന് മനസ്സിലാക്കിയ ജനവിഭാഗം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയതിൻ്റെ പേരിൽ ബർമ്മയിലെ റംഗൂണിലേക്ക് നാടുകടത്തുകയാണ് ബഹാദൂർ ഷാ സഫറിനെ. ബർമ്മയിലെ റംഗൂണിലേക്ക് ബ്രിട്ടീഷുകാർ നാടുകടത്തുന്ന സമയം ഇന്ത്യയിൽ നിന്നൊരു പിടി മണ്ണ് വാരുകയാണ്. കപ്പൽ കയറുന്നതിൻ്റെ മുമ്പ്, യാത്ര തുടങ്ങുന്നതിൻ്റെ മുമ്പ് അല്പം മണ്ണ് വാരി പൊതിയാക്കിയിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് വികാരാധീനനായിട്ട് ബഹാദൂർ ഷാ സഫർ പറഞ്ഞു, അത്രേ ബർമ്മയിലെ ഏതെങ്കിലും ചതുപ്പിൽ എനിക്ക് വേണ്ടി തയ്യാറാക്കുന്ന കബറിൽ നിങ്ങൾ ഈ മണ്ണ് വെക്കണം, ഇതെൻ്റെ ജീവനാണ്. ഈ രാജ്യത്ത് ജനിച്ച എനിക്ക് ഇവിടെ കബറൊരുക്കാൻ കഴിഞ്ഞില്ല, ഇവിടെ കിടക്കാൻ കഴിഞ്ഞില്ല, കിടക്കുന്നിടത്ത് അല്പം മണ്ണ് വെക്കണമെന്ന് പറഞ്ഞ മുൻഗാമികളുടെ പിൻഗാമികളാണ് നമ്മൾ. അതുകൊണ്ട് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ഏറ്റവും ഭംഗിയായിട്ട് ആഘോഷിക്കേണ്ട ആളുകളാണ് നമ്മൾ. 75th വാർഷികമായതുകൊണ്ട് തന്നെ ഭരണകൂടം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ 3 ദിവസം പതാക ഉയർത്താൻ പറഞ്ഞിട്ടുണ്ട്.
പതിനഞ്ചിന് ആ നിയമപ്രകാരം ഉയർത്തുന്ന പതാക അങ്ങനെ തന്നെ ഉയർത്തുകയും അതുപോലെ അത് അഴിച്ചു വെക്കുകയും വേണ്ട രൂപത്തിലൊക്കെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് എല്ലായിടത്തും നമ്മുടെ രാജ്യത്തിൻ്റെ പതാക ഉയരണം. അന്തസ്സോടുകൂടി അതിങ്ങനെ പാറിക്കളിക്കുന്നത് കാണാൻ നമുക്ക് കഴിയണം. ആ രൂപത്തിൽ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ഒരു ആഘോഷത്തിൽ പങ്കാളികളായി മാറാൻ കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.